മലബാറിൻ്റെ ആത്മീയ നേതാവും മുസ്ലിം ലീഗിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായ അഹമ്മദ് പൂക്കോയ തങ്ങളുടെയും ചൊറിഞ്ഞി ബീവിയുടെയും മൂത്ത മകനായി 1936 മെയ് 4 പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ജനിച്ചത്. പാണക്കാട് എലിമെൻ്ററി സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനും കോഴിക്കോട് മദ്രസിൽ മുഹമ്മദിയ ഹൈസ്കൂളിലെ പഠനത്തിനും ശേഷം കുറച്ചുകാലം അറബിക് പഠനത്തിന് സമയം കണ്ടെത്തി. 1958 ഉപരിപഠനത്തിനായി മുഹമ്മദ് അലി ഈജിപ്തിലെ കെയ്റോ ആസ്ഥാനമായുള്ള അൽഹുസാർ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. പിതാവ് പൂക്കോയ തങ്ങളുടെ നിര്യാണത്തെ തുടർന്ന് 1975 മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ തേടിയെത്തി. കഴിഞ്ഞ 32 ആ സ്ഥാനത്ത് തുടരുന്നു. ചെറുപ്പം മുതലേ സംഗീതാസ്വാദനവും വായനയും പ്രകൃതി സ്നേഹവും മനസ്സിൽ കൊണ്ടു നടക്കുന്ന മുഹമ്മദ് നബിയുടെ വംശാവലിയിൽ നിന്നുള്ള 36 തലമുറയിലെ ഈ മനുഷ്യൻ മതസൗഹാർദ്ദത്തിൻ്റെ വെളിച്ചവുമായി വേർതിരിവുകളില്ലാതെ എല്ലാ മനുഷ്യരുടെയും ഹൃദയം തൊട്ടറിയുന്നു ഇപ്പോഴും. ഷിഹാബ് തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനേക്കാൾ മതമൈത്രിയുടെ വക്താവായിട്ടാണ് കേരള ജനത ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. മനോരമയുമായിട്ടുള്ള ബന്ധം, ആദരണീയനായ ബാഫക്കി തങ്ങളിൽ നിന്നുള്ള തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ബാഫക്കി തങ്ങളുടെ കാലശേഷം പൂക്കോയ തങ്ങൾ കുറച്ച് നാൾ ഇതിൻ്റെ സാരഥിയായിട്ട്, മുസ്ലിം ലീഗിൻ്റെ സാരഥിയായിട്ട് ഏറ്റെടുത്തെങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ പാണക്കാട് ഷിഹാബ് തമ്മൾ ഈ മുസ്ലിം ലീഗിൻ്റെ സാരഥിയായിട്ട് ഏറ്റെടുക്കുകയും കുറച്ച് കാലം കൊണ്ട് തന്നെ ഈ മുസ്ലിം സമുദായത്തിൻ്റെ സ്നേഹവും ബഹുമാനവും ആർജിക്കുകയും ചെയ്തു. അതിനുള്ള പ്രധാന കാരണം ലളിതമായ ജീവിതവും അർപ്പണബുദ്ധിയും മതസൗഹാർദ്ദത്തിലുള്ള താല്പര്യവുമാണ്. അങ്ങനെ മതമൈത്രിയുടെ ഒരു വക്താവായിട്ട്, ഒരു നാഥനായിട്ട് ഞാൻ കണക്കാക്കുന്നു. തങ്ങൾ ആ വിശിഷ്ടമായ നേതൃത്വം കേരളത്തിനും മുസ്ലിം സമുദായത്തിനും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു സംഗതിയാണ്. തങ്ങൾക്ക് ഞാൻ സർവവിധ മംഗളങ്ങളും നേരുന്നു. മലയാള മനോരമയുടെ എഡിറ്റർ ശ്രീമാൻ കെ എം മാത്യു നമ്മളുമായി വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തിയാണ്, വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ കുടുംബവുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. പലപ്പോഴും വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പത്രാധിപർ മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ മതസൗഹാർദ്ദം സൂക്ഷിക്കുവാൻ വേണ്ടിയും അതുപോലെ ഈ നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതായ പ്രയത്നങ്ങൾ നടത്തിയ ഒരു മഹാനാണ് ശ്രീമാൻ കെ എം മാത്യു. ഷിയാബേ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. അൽഹംദുലില്ലാഹ് സുഖം. കുറേ കായലേ കണ്ടിട്ട്. അത് ഞാൻ കാണാറുണ്ട്. ഏ, എന്തൊരു സുഖമായിരുന്നു നമ്മളുടെ അന്നത്തെ വിദ്യാഭ്യാസ ജീവിതം അല്ലേ? 1947 മുതൽ 53 വരെ 6 നമ്മൾ ഒന്നായിട്ട് സഹപാഠികളായിട്ട് ഇങ്ങനെ ജീവിച്ച്. അതെ, നല്ല ഒരു സ്കൂൾ പൂട്ടിയാൽ നമ്മളൊക്കെ വേനൽ വെക്കേഷനിൽ നിങ്ങളെ വീട്ടിലേ അല്ലേ അന്ന് ഒരു അധ്യയന യാത്ര പോലെ വരും, ഉല്ലാസയാത്ര അന്ന് നിങ്ങളുടെ ഒപ്പം ഉള്ളപ്പോൾ. ഇപ്പം തന്നെ നമ്മളെ 1-2 നിർബന്ധിച്ച് അവിടെ താമസിപ്പിക്കും. അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചതും അന്ന് നമ്മൾ ഇതാക്കിയതൊക്കെ ഒന്നായിട്ട് താമസിച്ചത് പറഞ്ഞത്, ആ നിങ്ങളെ വീട്ടിൻ്റെ പുഴ പിന്നിലുള്ള ആ പുഴയിൽ കുളിച്ചതൊക്കെ, നിങ്ങൾ നമ്മളെല്ലാം ഒന്നായിട്ട് കുളിച്ചതൊക്കെ ഇപ്പോഴും വലിയ ഓർമ്മയുണ്ട്. നല്ല ഓർമ്മ തോന്നുന്നത് നിങ്ങൾ ഗസൽ പാട്ട് ഒക്കെ ഡിബേറ്റിംഗ് സൊസൈറ്റി പാടുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് കുറേ പാടിയിരുന്നു. കേരളയിൽ പഠിക്കുന്ന കാലത്ത് കേരള യൂണിവേഴ്സിറ്റി പല പിക്നിക് പരിപാടികൾ ഏർപ്പെടുത്തും. അതിൽ പ്രധാനമായിട്ടുള്ളത് അസാൻഡിക്കുള്ള യാത്രയാണ്. അവിടെയും ക്യാമ്പുകളുണ്ടായിരുന്നു, അവിടെയൊക്കെ താമസിക്കും. വിദ്യാർത്ഥികളെല്ലാം അവിടെ പല ഭാഗത്തും രാത്രി മുറ്റത്ത് ഒരു മൈക്ക് വെക്കും. എന്നിട്ട് ഓരോ രാജ്യത്തെ 10 രാഷ്ട്രങ്ങളെ വിദ്യാർത്ഥികളെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ രാഷ്ട്രത്തിലെ വിദ്യാർത്ഥികളും അവരുടെ പ്രത്യേകമായ കലാപരിപാടികൾ നടത്തും. അതിൽ പ്രസംഗമുണ്ടായിരിക്കും, പാട്ടുണ്ടായിരിക്കും. അങ്ങനെ അവിടെ കുറച്ച് കാലം ജീവിച്ചു.
1966 ഞാൻ കേറോവിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയത്. എന്തൊക്കെയാ സുഖാനല്ലേ? ആ അലഹമ്മദില്ല സുഖമാണ്. ചെറുപ്പത്തിൽ കുറേ കുസൃതികളും തമാശയൊക്കെ പറഞ്ഞ് ജീവിച്ച ആളാണ് നമ്മൾ. സഹോദരന്മാരെന്നേൽ കവിഞ്ഞ് സുഹൃത്തുക്കളായിരുന്നു നമ്മുടെ ചെറുപ്രായത്തിലുള്ള ജീവിതം. നാട്ടിലുള്ള പഠനം അവസാനിപ്പിച്ചുകൊണ്ട് ഈജിപ്തിൽ അല്ലസർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ അവിടെ എത്തിയ ഉടനെ തന്നെ എനിക്ക് നിങ്ങൾ നേരിട്ടൊരു കത്തയച്ചു. രാത്രിയുള്ള ആ വിവരണവും അതുപോലെ അവിടെയുള്ള സാഹചര്യവും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ആദ്യത്തെ കത്ത് വന്ന സന്ദർഭത്തിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ആ സന്തോഷം ഇന്നും നമ്പോർക്കുന്നു. ഞാനവിടെ പോയി ചേർന്നത് 1958. അന്ന് മുഹിദ്ദീൻ ആലുവായി പ്രസിദ്ധനായൊരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം അസറിൽ നിന്ന് വന്നതിന് ശേഷം കേറോ ഇവിടെ ഇന്ത്യയിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമായി എഴുത്തുകുത്ത് നടത്തിക്കൊണ്ട് കേറോയിലൊക്കെ പോകുന്നതിനെ പറ്റി ഞാൻ അന്വേഷിക്കാറുണ്ട്. അങ്ങനെ കേറോവിൽ നിന്ന് ഇസ്ലാമിക് കോൺഗ്രസ് എന്നുള്ള സംഘടന, ഒരു കൾച്ചറൽ ഓർഗനൈസേഷനാണ്, അതിൻ്റെ രണ്ട് പ്രതിനിധികൾ കോഴിക്കോട് വരികയുണ്ടായി. അപ്പോൾ അവരുമായി സംസാരിച്ചു. അപ്പോൾ അവർ എഴുത്തു തന്നു. ആ എഴുത്തുമായി ഞാൻ കേറോയിലേക്ക് പോയി. 1966 ഞാൻ കേറോവിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയത്. വാപ്പയൊക്കെയുള്ള ആ കാലത്ത് എങ്ങോട്ടെങ്കിലും പോകാനോ പറ്റുവാണെങ്കിൽ വാപ്പാനോട് നേരിട്ട് പറയാം, നിങ്ങൾക്ക് മടിയായിരിക്കും. അപ്പോൾ ഞാനൊന്ന് ചെറുതാണ്. അപ്പോൾ അദ്ദേഹം പൈസയൊക്കെ ഒന്നും ആണെങ്കിൽ എന്നെക്കൊണ്ട് വല്ല ചോദിപ്പിക്കലാണോ. അപ്പോൾ അങ്ങനത്തെ സ്ഥിതിയായിരുന്നു. അപ്പോൾ അത് കുറേ പ്രോഗ്രാം ഉണ്ടാവും, പരിപാടി. അപ്പോൾ ചില പരിപാടിക്ക് വാപ്പാക്ക് പോകാൻ കഴിയാത്തപ്പോൾ അമ്മതിനോട് പറയും, അല്ല അമ്മത് നിങ്ങൾ കോയാനോട് പോകാൻ പറഞ്ഞേക്കുന്നവർ അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊന്നും വലിയ മടിയായിരിക്കും പരിപാടിക്ക് പോകാമെന്നുള്ളത്. അവസാനം ഇങ്ങനെ മനസ്സില്ല മനസ്സിലോടിയിട്ടാണ് അന്നൊക്കെ പരിപാടിക്ക് പോകാൽ. വാപ്പയുടെ കാലത്ത് പിന്നെ ഞാൻ ഇത്ര പരിപാടിക്കെല്ലാം പോകാറുണ്ടായിരുന്നു. അപ്പോൾ 1970 മരിച്ച ശേഷം ഞാൻ സംസ്ഥാന ലീഗിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ നിർബന്ധിതനായി. ഈ വീട് എൻ്റെ വന്യ പിതാവ് വളരെക്കാലം ജീവിച്ച ഒരു വീടാണ്. 1947 അതിനുശേഷവും ഇതേ രീതിയിൽ തന്നെയായിരുന്നു ആ വീട്. അവിടെ പല ആളുകളും വന്ന് വാപ്പയെ കണ്ട് സംസാരിക്കുകയും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വളരെക്കാലത്തെ പഴക്കമുള്ള ഒരു വീടാണത്. ആ കാലത്താണ് ഞാൻ ഇവിടെ പഠിച്ചിരുന്നത്. ഇവിടുത്തെ എലിമെൻ്ററി സ്കൂളിൽ 5 പാണക്കാട് തന്നെ പഠിച്ചു. DMRT സ്കൂൾ എന്നായത് പേര്. അവിടെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയായ ശേഷം ഹൈസ്കൂൾ പഠനത്തിന് ഞാൻ കോഴിക്കോട്ട് പോയി. ഈ വീട്ടിൽ തന്നെ ജീവിക്കുന്ന കാലത്താണ് വാപ്പ ഹജ്ജിന് പോയത്. അതും 1947 ശേഷമുള്ള ഒരു വർഷമായിരുന്നു. കല്യാണം പാണക്കാട് പൂക്കോയത്തങ്ങളുള്ള സമയത്താണല്ലോ. അദ്ദേഹം ആ സ്ഥലത്തിൻ്റെ മുഴുവനും അവരെല്ലാവരും ആരാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കല്യാണം ഉറപ്പിച്ചതോടുകൂടി ഒരു 10-20 ദിവസമായിട്ട് അവിടെ ആഘോഷം തന്നെയായിരുന്നു.
അത് ആരെയും വിളിക്കുമൊന്നും വേണ്ട, ദേശത്തിൻ്റെ കല്യാണമാണ്. കല്യാണാലോചന പലതും വന്നുകൊണ്ടിരുന്നു. അവസാനം ബഹുമാനപ്പെട്ട ബാബു തങ്ങളുടെ പുത്രിയാണ് വിവാഹാലോചന നടത്തി എല്ലാവരും മുന്നോട്ട് വന്നത്. അത് പിതാവിന് സമ്മതമായിരുന്നു. അങ്ങനെ എല്ലാവരും സമ്മതിച്ചപ്പോൾ ആ കല്യാണം നടന്നു. അത് നിങ്ങൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നന്ന് പിന്നെ അമ്മായി നിങ്ങളെ യാത്രയാക്കിയ രംഗമൊക്കെ എടുക്കുന്നതിനെ ഞാൻ ഓർക്കാറുണ്ട്. ഒരു ഉമ്മ മകനോട് എന്ന രീതിയിലുള്ള അവരുടെ ആ പെരുമാറ്റം എനിക്കറിയാം. മുമ്പൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഹജ്ജിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സന്ദർഭത്തിലോ പുറത്തു പോകുമ്പോഴൊക്കെ തന്നെ അവരുടെ കണ്ണുമോറൊക്കെ വാടുന്നത് കാണാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് യാത്ര അയക്കുന്ന ആ സന്ദർഭത്തിൽ ഒരിക്കലും തന്നെ അങ്ങനൊരു വേദനയുള്ള മുഖം അമ്മായിൻ്റെത് എനിക്ക് ഞാൻ കണ്ടില്ല. വന്നിട്ട് പിന്നെ ആ വാതിൽ വരെ കൈപിടിച്ചു വന്നു. സാധാരണ അങ്ങനെയൊന്നും ഉണ്ടാകാത്തതാണല്ലോ. എവിടെ പോയാലും ഇങ്ങനെ മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങളെ കൈ പിടിക്കുന്നതൊക്കെ അതൊരു നാണം ആണല്ലോ നമ്മുടെയൊക്കെ ഉള്ളത്. പക്ഷേ ആ സമയത്ത് അതൊന്നും ഓർക്കാതെ നിങ്ങളെ കൈപ്പിടിച്ച് നിങ്ങളിങ്ങനെ അരയിൽ ചുറ്റി പിടിച്ചുകൊണ്ട് തന്നെ ആ പടാപുറത്തെ വാതിൽ വരെ നിങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്നു. എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പക്ഷേ അത് അവസാനത്തെ യാത്രയാക്കലായതുകൊണ്ടാവാം. അത് ആത്മീയമായിട്ട് തന്നെ അങ്ങനെ ഒരു 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 പെരുമാറ്റം അവരിൽ നിന്ന് അങ്ങനെ ഉണ്ടായതാവാം. അത് ഞാൻ അവർ മരിച്ച ശേഷം ഇടയ്ക്ക് ഇങ്ങനെ അത് ഓർക്കാറുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറേയധികം ബുദ്ധിമുട്ട് എടുക്കാൻ എനിക്കുണ്ടായിരുന്നു. ശരിയായിട്ട് നടക്കുവാൻ പ്രയാസമായിരുന്നു. അതൊരു ഓർമ്മശക്തി കുറവായിരുന്നു. ഇങ്ങനെയുള്ള ഒരവസ്ഥത്താണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഭാര്യയുമായും കുട്ടികളുമായും എല്ലാം തന്നെ ഞാൻ എനിക്ക് ആ വേർപാട് കുറച്ചെല്ലാം വേദന ഉണ്ടാക്കിയിരുന്നു. അതുപോലെ സഹോദരന്മാരുടെ മുഖങ്ങൾ കാണുമ്പോഴും എനിക്ക് വികാരമുണ്ടായി. അങ്ങനെയാണ് ഇവിടെ നിന്ന് അമേരിക്കയിൽ പോയത്. അവിടെ നിന്ന് ചികിത്സ നടത്തി ഒരു മാസം കൊണ്ട് ഞാൻ സുഖമായി തിരിച്ചു വന്നു. തങ്ങളെ ഞാൻ വിലയിരുത്തുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ മരിക്കുന്നവരെ പോകാത്തൊരു ചിത്രമുണ്ട്. സോക്കേട് തന്നെ വേണ്ടത്ര നന്നാവാതെ മടങ്ങി വരുന്ന സമയത്ത് ഭാര്യ മരിച്ച വിവരം കൂടി അറിയുമ്പോൾ തങ്ങളെങ്ങനെയാണ്, എങ്ങനെയായിരിക്കും തങ്ങൾ, എന്താ ചിന്തിക്കുക തങ്ങൾ എന്നുള്ളത് ഞങ്ങളെല്ലാം നോക്കുകയാണ്. തങ്ങൾ വരുന്നതും ആ വട്ടമേശൻ്റെ അടുത്ത് ഇരിക്കുന്നതും എല്ലാം ഞാൻ കണ്ടതാണ്. എന്നെ ഞാൻ ജീവിതത്തിൽ പരിചയപ്പെട്ട നേതാക്കന്മാരുടെ കൂട്ടത്തിലും ആളുകളുടെ കൂട്ടത്തിലും ആ ഒരു സംഗതി തങ്ങൾ അറിഞ്ഞ സമയത്ത് തങ്ങളുടെ മുഖത്ത് ആ സമയത്ത് പോലും ഉണ്ടായിരുന്ന ശാന്തതയാണ് തങ്ങളെ ഞാൻ 40 കൊല്ലത്തിനിടയിൽ പരിചയപ്പെട്ടതിൽ തങ്ങളുടെ വ്യക്തിത്വം വിലയിരുത്തിയതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ സംഗതി. അത് യഥാർത്ഥത്തിൽ തങ്ങളെങ്ങനെയാണ് പിടിച്ചു നിന്നത്, അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്, തങ്ങളെങ്ങനെയാണ് പിടിച്ചു നിന്നത്? അന്ന് പ്ലെയിനിൽ ഇവിടെ എത്തുമ്പോൾ സാധാരണ രീതിയിലുള്ളതായ ഒരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് പ്രത്യേകമായ വിവരങ്ങൾ ലഭിച്ചത്. എൻ്റെ ഭാര്യ ഞാൻ അമേരിക്കയിൽ പോയതിന് ശേഷം മരണപ്പെടുകയുണ്ടായി. പക്ഷേ ആ വിവരം ആരും തന്നെ എന്നെ അറിയിച്ചിരുന്നില്ല. ഡോക്ടർമാർക്കും പ്രത്യേകം നിർദ്ദേശമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു സർജറി എല്ലാം കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ വ്യസനകരമായ വാർത്ത ഇപ്പോൾ അറിയിക്കേണ്ട, നാട്ടിൽ എത്തിയ ശേഷം അറിഞ്ഞാൽ മതി എന്ന് അത് മറ്റുള്ളവരോട് നിർദ്ദേശിച്ചു. അതുപ്രകാരം ഞാൻ ഇവിടെ വന്നിറങ്ങി കരിപ്പൂരിൽ നിന്ന് പാണക്കെടുത്തി. അവിടെ വീട്ടിനകത്ത് കിടന്നപ്പോഴാണ് നമ്മുടെ മരുമകൻ യൂസഫ് ഹൈദ്രൂസ് എന്നോട് ഈ വിവരം വിശദമായി പറഞ്ഞു. ഞാൻ കാണാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അവിടെ ഇല്ല എന്നുള്ളത് കൂടുതൽ വേദനാജനകമായിരുന്നു. Thank you.
ഈ ചെറിയ ചെറിയ വാച്ച് ക്ലോക്ക് ഇത് തങ്ങൾ എവിടുന്നാണ് ഇങ്ങനെ സംഭരിക്കുക? തങ്ങൾ ഇപ്പോൾ എനിക്കറിയില്ല, തങ്ങൾക്ക് എന്തൊരു ഹദിയ തരാൻ ആൾക്ക് ഇഷ്ടമായിരിക്കും. പക്ഷേ അതിൽ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, ഞാൻ തങ്ങളെ ഒരു കളക്ഷനൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഒരു തോന്നുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഈ മനോഹരമായിട്ടുള്ള ഈ ഈ ക്ലോക്കുകൾ, വാച്ചുകൾ, അപ്പോൾ അതുപോലുള്ള ചില ഹോബി, അതുപോലെ തമാശകൾ, ഇമ്മാതിരി ചില ഹിക്മത്ത്, ആളുകളെ ചിരിപ്പിക്കുന്ന ചിരിപ്പിക്കുന്നതെന്ന് മാത്രമല്ല ആളുകളെ ചിന്തിപ്പിക്കുന്ന ഇമ്മാതിരി സംഗതിക്ക് തങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ടേസ്റ്റ് വന്നതെന്നുള്ളത്, അത് എനിക്ക് ഒരു അറിയാത്തൊരു സംഗതിയാണ്. പല വിദേശ രാജ്യങ്ങളും സന്ദർശിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ എനിക്ക് ആകർഷകമായ പല കാര്യങ്ങളും ഞാൻ കാണും. അതിൽപ്പെട്ടാണ് ക്ലോക്കുകളും. അപ്പോൾ എവിടെയും നല്ല രൂപഭംഗിയുള്ളതായ ക്ലോക്കുകൾ, അതുപോലെ കാലപ്പഴക്കമുള്ളതായ ടൈം പീസുകൾ, അതെല്ലാം കണ്ടുപിടിക്കുകയും അത് ഞാൻ കരസ്ഥമാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആ ക്ലോക്കുകൾ കുറേയധികം വന്നപ്പോൾ അത് പ്രത്യേകമായ ഒരു ഷോ കേസും ഞാൻ ഉണ്ടാക്കി. എൻ്റെ വീട് വേറെയാണെങ്കിലും ശരി, ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. എനിക്ക് വാസ്തവത്തിൽ നിങ്ങളെ ഒരു പ്രത്യേകതയായി തോന്നിയിട്ടുള്ളത് ക്ഷമയാണ്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ഒരു കാര്യം, ഞാനന്ന് മന്ത്രിസഭയിലുള്ള ഒരു സമയമാണ്, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. അതിനെ തുടർന്ന് രാജ്യത്ത് വലിയ കുഴപ്പം, ബോംബെയിൽ നിലക്കാത്ത വർഗീയ ലഹള, മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനി കേരളത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്ന് കരുതി അങ്ങ് വ്യാകുലപ്പെട്ട ഒരു സമയം ഓർമ്മയില്ലേ? ഒരു വല്ലാത്ത ടെൻഷൻ, ഞാൻ അങ്ങനെ ഒരു വിഷമാവസ്ഥയിൽ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉറച്ച നിലപാടെടുത്തിട്ട് നമ്മളെന്തായാലും ശരി, ആരനുകൂലിച്ചാലും ആര് അനുകൂലിച്ചില്ലെങ്കിലും തിരക്കട്ടില്ല, സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി നിൽക്കണം എന്നുള്ള നിലക്ക് ഒരു ഉറച്ച ഒരു നിലപാടെടുത്ത് വന്ന ഒരു സന്ദർഭം ഓർമ്മയില്ലേ? നമ്മുടെ കേരളത്തിൽ നമ്മുടെയുള്ള ജനങ്ങൾ വിഭാഗീയ ചിന്താഗതിയിലാണ് ജീവിക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ ഇവിടെ മതവിഭാഗത്തിനുള്ള യാതൊരു വിഭാഗീയതയുമില്ല. പരസ്പരം സ്നേഹിക്കുവാനും ആദരിക്കുവാനും പഠിച്ച ഒരു സമുദായമാണ് കേരളത്തിലുള്ളത്. അത് കാരണം ബാബരി മസ്ജിദിൻ്റെ ആ പ്രശ്നം അതിവിടെ വലിയ ആഘാതമുണ്ടാക്കിയില്ല. മറ്റു പല സംസ്ഥാനങ്ങൾ അവിടെ ആളിക്കത്തുമ്പോൾ ഇവിടുത്തെ ജീവിതം സമാധാനമായിരുന്നു. അതിന് പ്രധാനമായ കാരണം ഇവിടുത്തെ ജനങ്ങളുടെ സ്വഭാവവും അവരുടെ സമാധാനപരമായ ആ ചിന്തയുമാണ്. കുയകാക്ക, ഞാൻ ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് വന്നത് പൂക്കോയതാമാപ്പാൻ്റെ ആളായിട്ടാണ്. പിന്നെ തമാപ്പൻ മരിച്ചു, പിന്നെ ഞാൻ നിങ്ങളാളായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് നിന്നു. 47 വർഷമായിട്ട് ഞാൻ നിങ്ങളെ കൂടുതലാണ്. എൻ്റെ ആഗ്രഹം അത്ര തന്നെ ഉള്ളൂ, ഇനി ഇവിടെ നിന്ന് മരിച്ചു പോയാൽ മതി, വേറെ ഒന്നുമില്ല. 10-47 വല്ലായിരുന്നു. ഈ കുടുംബം എവിടെ ഉണ്ട്? അവിടെയൊക്കെ ഉണ്ടാവും. അലവി നമ്മുടെ വീട്ടിൽ വളരെ കാലമായി താമസിക്കുന്ന വ്യക്തിയാണ്. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അലവി ചെയ്യുന്നുണ്ട്. അവിടെ വരുന്നവർക്ക് വേണ്ടി പല ചായയും മറ്റും കൊടുത്ത് അവരെ ഇരുത്താറുണ്ട്. അങ്ങനെ എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അലവി. അതുപോലെ നമ്മുടെ കുടുംബത്തോടും വളരെയധികം ആത്മാർത്ഥമായ സ്നേഹമാണ് അലവിക്കുള്ളത്. ഈജിപ്തിൽ നിന്നും വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു ക്യാമറയാണെന്ന് തോന്നുന്നു. ആ ക്യാമറ ഉപയോഗിച്ച് തറവാട്ടിലുള്ള നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ഫോട്ടോ എടുത്ത്, അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരുന്നു. ആ ക്യാമറയിലെടുത്ത ഫോട്ടോസ് പല ഫോട്ടോഗ്രാഫി രംഗത്ത് തന്നെ ബാപ്പയ്ക്ക് കൂടുതൽ ഒരു ഐഡിയയോട് കൂടി തന്നെ എടുത്ത ഫോട്ടോകൾ ഇന്നും ആ പഴയ ആൽബത്തിൽ കളക്ഷനായി തന്നെ അതുകൊണ്ട് എന്നുള്ളത്. അന്ന് ഞാൻ ക്യാമറ കൊണ്ടുവന്നു, അത് റഷ്യൻ ക്യാമറയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പല ഭാഗങ്ങളിലും പോകാറുണ്ട്. കൊയിലാണ്ടിയിൽ വന്ന് അവിടെ ആ കുടുംബാംഗങ്ങളുടെയും ഫോട്ടോകൾ അതിലെടുക്കുകയും അത് ശേഖരിക്കുകയും ചെയ്തു. അപ്പോൾ ഫോട്ടോഗ്രാഫി മുമ്പ് തന്നെ എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ്. ഇന്നും ആ താല്പര്യം
നിലനിൽക്കുന്നുണ്ട്. നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ അത് കാണുന്നതിന് വേണ്ടി വളരെ ദൂരം യാത്ര ചെയ്ത് തങ്ങൾ അവിടെ പോയി എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മൂന്നാറിലും പ്രാന്തപ്രദേശങ്ങളിലൊക്കെ പോയി നീലക്കുറിഞ്ഞിയുടെ കൂടെ നിന്നുള്ള ഫോട്ടോ എടുക്കാനൊക്കെ താല്പര്യം കാണിച്ചു. അപ്പോൾ ഈ പ്രകൃതിയോട് അതുപോലെ തന്നെ വളരെ നമ്മുടെ മനസ്സിലൊക്കെ ഒരു സരളമായിട്ടുള്ള വികാരങ്ങളെ ഈ കലുഷിതമായ രാഷ്ട്രീയത്തിനകത്തും എങ്ങനെ തങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നു? അപ്പോൾ പുഷ്പങ്ങൾ കാണുമ്പോൾ, ചെടികൾ കാണുമ്പോൾ എല്ലാം തന്നെ ഒരു മാനസികമായ ഒരു സംതൃപ്തി എനിക്ക് ഉണ്ടാകുന്നുണ്ട്. അത് കാരണം അത് ഞാൻ സ്നേഹിക്കുകയും അത് വളർത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്ക് ബോൺസായിയോടും വളരെ താല്പര്യമുണ്ട്. അത് ജാപ്പാൻ രീതിയിലുള്ളതായ ഒരു ഹോർട്ടിക്കൾച്ചറാണ്. അത് ചെറിയതായ മരങ്ങളെ അത് നിലനിർത്തുക. അപ്പോൾ അതിലെനിക്ക് താല്പര്യമുണ്ടായി. അപ്പോൾ അതിൻ്റെയും കളക്ഷൻ ഞാൻ കഴിയുന്നിടത്തോളം ശേഖരിക്കാറുണ്ട്. ഇപ്പോൾ തങ്ങൾ വല്ലാതെ പിന്നെ എഴുത്തിലേക്ക് കടക്കുന്നതായിട്ട് കാണുന്നു. ധാരാളം തങ്ങളുടെ ലേഖനങ്ങൾ ഞങ്ങൾക്ക് ഈ അടുത്ത് കണ്ടു പല സ്ഥലങ്ങളിലുമായിട്ട്. ഇപ്പോൾ വീണ്ടും യമനെക്കുറിച്ചും അതുപോലെ തന്നെ ഹദൽ മൗത്തിനെ കുറിച്ചുമൊക്കെയുള്ള ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടിയുള്ള കുറേ ലേഖനങ്ങൾ അങ്ങിൽ നിന്ന് കാണാൻ സാധിച്ചു. ഒരു രചന അങ്ങിൽ നിന്നും ഉടനെ പുറത്തു വരുമെന്നുള്ള ഒരു ആകാംക്ഷ ഞങ്ങളുണ്ട്. വാസ്തവത്തിൽ യമൻ ഒരു ചരിത്രത്തിൻ്റെ ഭൂമിയാണ്. അത് കാരണമാണ് ചില കാര്യങ്ങൾ ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നത്. സ്വന്തം വിശ്വാസത്തെയും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള മതങ്ങളെ അതിൻ്റെ പരിപൂർണത ഉന്നതമായ നിലവിൽ നിർത്തിക്കൊണ്ട് തന്നെ എല്ലാ മതസ്ഥരും ഒന്നുപോലെ സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം അവരുടെ പെരുമാറ്റത്തിൽ കൂടെ, സ്വഭാവത്തിൽ കൂടെ, പ്രവർത്തനത്തിൽ കൂടെ മറ്റുള്ളവർക്ക് അനുഭവപ്പെട്ടു. അടച്ചാൻ ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വന്യ പിതാവുമായും വളരെ അഭേദ്യമായ ബന്ധങ്ങളായിരുന്നു. അവിടെ പലപ്പോഴും അവിടെ വരാറുണ്ട്, വാപ്പമ്മ സംസാരിക്കാറുണ്ട്. അങ്ങനെയുള്ള വളരെ കാലത്തെ ബന്ധം തുടരുകയാണ്. ധീരതയുള്ള, അതുപോലെ രാഷ്ട്രീയ ബോധമുള്ള ഒരു മഹാനായ വ്യക്തിയാണ് കരുണാകർ. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും അതുപോലെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട്. നമ്മോട് കാണിക്കുന്ന ആ സ്നേഹത്തിനും ആദരവിനും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ശത്രുതയും മറ്റുള്ള വിഭാഗീയതയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇത് മനുഷ്യരെ ഒന്നായിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്ന് ഐക്യവും മതസൗഹാർദ്ദവും അതുപോലെ സ്നേഹബന്ധവും നിലനിർത്തുകയും നമ്മൾ ദൈവബോധത്തോടു കൂടി മതബോധത്തോടെ ജീവിക്കുകയും ചെയ്യാം. മതബോധത്തിൻ്റെ അഭാവമാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കലാപങ്ങൾക്കെല്ലാം അതിന് പ്രധാനമായ കാരണം. അപ്പോൾ ഏതൊരു മതവിശ്വാസിയാണെങ്കിലും ആ മതത്തിൻ്റെ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അതുപോലെ സമൂഹത്തിൽ സ്നേഹബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും മുന്നോട്ട് വരേണ്ടതാണ്. അങ്ങനെയുള്ള സമാധാനപരമായ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തും ഈ ലോകത്തും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.